അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കുഞ്ഞാലിമരക്കാർ പടങ്ങണ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞാലിമരക്കാരൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും തീയറിനുള്ളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, പടം കണ്ടിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലക്ഷ്യ ഇല്ല, 5 ഫുഡ് ഉണ്ടായി ലാസ്റ്റ്. ഫൈവ് ഫുഡ് അല്ല. ഫൈവ് അവിടെ തിയേറ്റർ ആണ് തീയറിച്ച് എല്ലാരും ബാത്റൂമിലേക്ക് ആണ് പോയത് കേട്ടോ ഗൈസ്. ഇതാണ് തിയേറ്റർ. തുറന്നോ തുറന്നോ. അങ്ങനെ ആദ്യം മലയാള സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു ആഗ്രഹം ഇവിടെ തുടങ്ങാണ്. കംപ്ലീറ്റ് ഇട്ടാണ് ഒന്നും കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പടം കഴിഞ്ഞിറങ്ങി. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഇത്രയധികം ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ട് മലേഷ്യയിൽ കാണുന്നത്. എന്തായാലും പടം പൊളിച്ചു. അപ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അപ്പോൾ രാത്രി 12 മണി 9 മണിക്കത്തെ ഷോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് മരക്കാരൻ്റെ റിവ്യൂ എന്താണെന്ന് നോക്കാം. മരക്കാർ ഞങ്ങൾ പോയി കാണുന്നത് ഇന്നലെ രാത്രി 9 മണിക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ വീഡിയോ ചെയ്യുകയാണ്. ആക്ച്വലി അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മലേഷ്യയിൽ പുതിയൊരു ന്യൂസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമിക്രോണിൻ്റെ ഒരു വകഭേദം മലേഷ്യയിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മരക്കാരൻ്റെ റിവ്യൂയിലേക്ക് വരാം. ഞങ്ങൾ ഇന്നലെ പോയി കഴിഞ്ഞപ്പോൾ തിയേറ്റർ അത്യാവശ്യം പാക്ഡ് ആയിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. എന്താ പറയുക, മലേഷ്യയിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ മലയാളം മൂവിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് ഏകദേശം അപ്പം തന്നെ പടം തുടങ്ങി. തിയേറ്ററിൽ എല്ലാവരും കയറി അപ്പം തന്നെ പടം സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് 9 മണിക്കിന് പടം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഫസ്റ്റ് ഹാഫ്, അതായത് നമ്മൾ ആദ്യത്തെ പടം തന്നെ നോക്കാം. ഇതിൽ സ്പോയിലർ അലേർട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. എൻ്റെ ഒരു ഇത് തികച്ചും എൻ്റെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇത് ഒരു പടത്തെ പറ്റി ഒരു എന്താ പറയുക, ഒരു ക്ലിയർ പിക്ചറൊന്നുമല്ല, എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ ആണ് എങ്ങനെയാണ് സിനിമ എന്നുള്ളത്. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 100 കോടി ബഡ്ജറ്റിലെടുക്കുന്ന പടം, അതിന് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയും 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും ആർക്കും എടുക്കാൻ സാധിക്കില്ല.
സോ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് വ്യൂ ഉണ്ട്. ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതിൻ്റെ VFX ആണ്, അതായത് വിഷ്വൽ എഫക്ട്സ് ആണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് വിഷ്വൽ എഫക്ട്സും ക്യാമറയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഈ പടം വിഷ്വൽ എഫക്ട്സിന് വേണ്ടി നമുക്ക് തിയേറ്ററിൽ പോയി കാണാം, കാരണം അത്ര നല്ല രീതിയിൽ വിഷ്വൽ എഫക്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നോ രണ്ടോ ചെറിയ സ്ഥലങ്ങളിൽ ഒരു ചെറിയൊരു കല്ലുകടി ഉണ്ടായിരുന്നു, പക്ഷേ മോസ്റ്റ്ലി നല്ല രീതിയിൽ തന്നെ വിഷ്വൽ എഫക്ട്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എനിക്ക് അത്രയായിട്ട് ബോധിച്ചില്ല, കാരണം എന്താ വെച്ചാൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു, എനിക്കും അത് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും ഇമോഷണൽ സീൻസിലൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല ഇമോഷണൽ സീൻസിനും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു നെഗറ്റീവ് ആണ് കേട്ടോ ആക്ച്വലി. പക്ഷേ ആ വിഷ്വൽ എഫക്ട്സിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ചെറിയൊരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു പ്രശ്നം പല സ്ഥലങ്ങളിലും എന്താ പറയുക, പ്രേക്ഷകരായിട്ട് അങ്ങോട്ട് ഇഴുകിച്ചേരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സ്ഥലത്തും മാച്ചാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടത് ഒരുപാട് ക്യാരക്ടേഴ്സാണ്. ഈ പല ക്യാരക്ടേഴ്സിനും പരസ്പരം കണക്ട് ചെയ്യുന്നതിൽ ഒരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് പടത്തിൽ, ആവശ്യവും അനാവശ്യമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, പല ക്യാരക്ടേഴ്സിനും ഡെപ്ത് വളരെ കുറവാണെന്ന് തോന്നി. എന്തായാലും അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഞാൻ കണ്ടായിരുന്നു, എനിക്കത് അത്രയും ക്യാരക്ടേഴ്സിൻ്റെ ആവശ്യമില്ലെന്ന് തന്നെ തോന്നി ചില സീനുകളിൽ. പിന്നെ പോസിറ്റീവ് പോയിൻറ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പടം തന്നെയാണ്. തിയേറ്ററിൽ വൺ ടൈം വാച്ചബിൾ ആണ്. ഒരു മാസ് എൻ്റർടൈനറായിട്ട് നിങ്ങൾ ഒരിക്കലും പോരുത്, കാരണം ഒരു മാസ് എൻ്റർടൈനർ അല്ല ഈ പടം. ഇതൊരു ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് മൂവി പോലെ കാണാവുന്നതാണ്. അതുപോലെ കടലിലെ യുദ്ധരംഗങ്ങളൊക്കെ വളരെയധികം മെച്ചതായിരുന്നു കേട്ടോ. അതുപോലെ ഫസ്റ്റത്തെ കുറച്ച് കടൽ സീക്വൻസ് ഉണ്ടായിരുന്നു, അതും എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. അതിൻ്റെ അതൊരു ചെറിയ കല്ലടിയായിട്ട് തോന്നി ആ ഒരു ഗ്രാഫിക്സ്. പക്ഷേ ഓവറോൾ തിയേറ്ററിൽ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും എനിക്ക് ഓവറോൾ പടം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് VFX കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ് ദ എൻ്റയർ ടീം. എന്തായാലും 100 crore ബഡ്ജറ്റിൽ മലയാളത്തിൽ ഇത്രയും നല്ല വിഷ്വൽ എഫക്ട്സ് ചെയ്യാമെന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകൾക്ക് ഈ ഒരു സിനിമ ഇത് പ്രചോദനമാകുന്നുള്ള 100% ഉറപ്പ് തന്നെയാണ്. എന്തായാലും വൺ ടൈം വാച്ചബിൾ മൂവ് തന്നെയാണ് തിയേറ്ററിൽ. ഒരു എന്താ പറയുക, ഒരു എബോവ് ആവറേജ് മൂവി തന്നെ പറയാം. ഞാനൊരു 5 out of 3.5 റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ പടത്തിന്. കാരണം അതിൻ്റെ ഒരു വിഷ്വൽ എഫക്ട്സും അതുപോലെ തന്നെ പടത്തിൻ്റെ ഒരു എഫേർട്ട് നമുക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു എഫേർട്ടിന് നമ്മൾ ഈ ഒരു റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഓവറോൾ പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയത് പോസിറ്റീവായിട്ട് തോന്നിയത് വിഷ്വൽ എഫക്ട്സ്, അതുപോലെ ക്യാരക്ടേഴ്സ്. കുറച്ച് ക്യാരക്ടേഴ്സ് വളരെ നന്നായിട്ട് അഭിനയിച്ചു, പ്രത്യേകിച്ച് ലാലേട്ടൻ, അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള എന്താ പറയുക അർജുൻ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ നല്ലൊരു പോസിറ്റീവായ പോയിൻ്റ് ആയിട്ട് തോന്നി. നെഗറ്റീവ് പോയിൻ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഗ് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അഭാവം ഫീൽ ചെയ്തിരുന്നു. അതുപോലെ എഡിറ്റിംഗ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതൊരു മെലോ ഡ്രാമ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചും കൂടി മാസ് രംഗങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേനെ, പ്രത്യേകിച്ച് ഫാൻസിന്. കാരണം ഫാൻസിനാണ് ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതിൽ മോഹൻലാലിനെ വലിയൊരു മാസ് ഹീറോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഈ പടം ഞാൻ മനസ്സിലാക്കിയത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് തിയേറ്ററിൽ വാച്ചബിൾ ആണ്, അത് ഗ്യാരണ്ടീഡ് ആണ്. പ്രത്യേകിച്ച് വിഷ്വൽ എഫക്ട്സിനും മറ്റുള്ള സൗണ്ട് എഫക്ട്സിനൊക്കെ ഈ പടം 100% വാച്ചബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒമിക്രോണിൻ്റെ പുതിയ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് എന്തായാലും മരക്കാർ ഇഷ്ടപ്പെട്ടു. എന്തായാലും മലേഷ്യയിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ മലയാള മൂവിയാണ് മരക്കാർ. അതുകൊണ്ട് തന്നെ മലേഷ്യയിലെ എല്ലാ മലയാളികളും കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനിയും ഈ ഒരു പടം വിജയമായാൽ ഇനിയും ഇതിൻ്റെ പുറകെ ഒരുപാട് പടങ്ങൾ വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തികച്ചും എന്താ പറയുക, ഈ ഒരു മൂവിക്ക് ഒരു വിജയം അനിവാര്യം. മലേഷ്യയിൽ ഈ പടം ഓടിയാൽ ഇനി ഇതുപോലെ പുറകെ ഒരുപാട് മലയാളം പടങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ റിവ്യൂ തികച്ചും എൻ്റെ സ്വന്തം അഭിപ്രായമാണ്, ആരെയും മറ്റുള്ളവരാരെയും അഭിപ്രായമല്ല, എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.